ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫോസ് അറോമ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീരിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ്. ടെൻഡർ കോക്കനട്ട് പന്നാക്കോട്ടയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മൂന്ന് വലിയ ഇളനീറിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നരച്ചെടുക്കുക. ഇനി ചെറിയൊരു ബൗളിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ ജലറ്റിൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ലിറ്റർ പാലിൻ്റെ അളവിലാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അര ലിറ്റർ മതിയെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ജലറ്റിൻ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു ആറ് ടേബിൾ സ്പൂൺ ഇളനീരിൻ്റെ വെള്ളമൊഴിച്ചൊന്ന് കുതിർത്തിയെടുക്കണം. ഈ ഒരു പാനിലേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര നന്നായി മെൽട്ടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര മെൽട്ടായിട്ടുണ്ട്, സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി പാല് ഇതേപോലെ ചെറുതായി തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള ജലറ്റിൻ ഇട്ട് കൊടുക്കാം. പാൽ നന്നായി തിളച്ച് പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ചെറുതായി തിളച്ച് വരുമ്പോൾ തന്നെ ഇതിലേക്ക് ജലറ്റിൻ ഇട്ട് കൊടുക്കാം. ഈ ജലറ്റിൻ നന്നായി മെൽട്ടായി വരുന്നവരെ ഒന്ന് ഇളകി കൊടുക്കുക. നമ്മുടെ ജലറ്റിൻ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇളനീരിൻ്റെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാലിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇളനീരിൻ്റെ പൾപ്പ് ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറു ചൂടാവാൻ വേണ്ടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 200 ml ഹെവി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ്ചർ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഇതേപോലെ ഇളക്കി വെയിറ്റ് ചെയ്യുക. ഇതേപോലെ നന്നായിട്ട് ഇളക്കി തണുപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ്. ഇത് കമിഴ്ത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ബാക്കിയുള്ളത് ഇതേപോലെയുള്ള പുഡിംഗ് ട്രേയിൽ ഞാൻ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ തന്നെ സെറ്റായി കിട്ടും. ഇനി ജെല്ലി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 600 ml ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജലറ്റിൻ ഇടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിയെടുക്കുക. 1-5 മിനിറ്റ് കുതിർത്തിയെടുത്താൽ മതി. ഇനി ചെറിയൊരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായി മെൽട്ടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറു ചൂടാകുമ്പോൾ തന്നെ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ള ജലറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇളനീരിൻ്റെ വെള്ളം നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ജലറ്റിൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജലറ്റിൻ നന്നായി മിക്സായി വന്നിട്ടുണ്ട്.
ഇത് നന്നായി തണുത്തതിന് ശേഷം നേരത്തെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള പുഡിംഗ് മിക്സറിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്, ഒരു മണിക്കൂർ വെച്ചതാണ്. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം, കണ്ടോ? ഇത് പ്ലേറ്റിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഫ്ലിപ്പായി കിട്ടും. ഇപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.